ഇത് അര കിലോ കൂർക്ക നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ഈ മൺചട്ടിയിലേക്ക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ അര കിലോ നേന്ത്രക്കായ, അതായത് ഏത്തക്കായ, അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. രണ്ട് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് കല്ലുപ്പ്. ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നമുക്കത് വേവിക്കാം. ഞാനിപ്പോൾ ഇതിനകത്തൊരു 300 ml വെള്ളമാണ് ഒഴിക്കുന്നുള്ളൂ. ഇനി അതൊന്ന് നമുക്ക് ഇളക്കി വേവിപ്പിക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളി മുളകും ചതച്ചെടുക്കാം. അതിനായിട്ട് ഒരു 6-7 വറ്റൽ മുളക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഒരു 10 ചെറുള്ളി, ചെറുള്ളിയുടെ വലുപ്പം അനുസരിച്ച് എണ്ണത്തിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 5-6 ഇതൾ വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി തയ്യാറാക്കാം. കായയും കുറുക്കിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഉലർത്തിയെടുക്കാം. ഒരല്പം വെള്ളമുണ്ട്, ആ വെള്ളം കൂടി ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഉലർത്തിയെടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കൂർക്കയും കായൊക്കെ വെളുത്തുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കണം, നല്ലതാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, എന്നാലാണ് അതിൻ്റെ തനതായ രുചി കിട്ടുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചാണ് ഉള്ളിയും മുളകും ചേർക്കാം. അപ്പോൾ ഇതിവിടെ കിടന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് തേങ്ങ ഇടണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 1/2 കപ്പ് തേങ്ങ ഇതിനകത്ത് ചേർത്ത് ഇളക്കിയാൽ മതി. ഈ കൂർക്ക നമ്മുടെ വീട്ടിലുണ്ടായതാണ്, കായയും നമ്മൾ കൃഷി ചെയ്യാം. ഒരുപാട് വളമോ അല്ലെങ്കിൽ മരുന്നൊന്നും അടിക്കാതെ അതായത് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയത് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. മുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി വേവിക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചേക്കണ കൂർക്ക ചേർക്കാം. ഇനി ഒന്ന് ഇളക്കി വേവിപ്പിക്കാം. അത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. എന്താ ഇതിൻ്റെ ഒരു മണമെന്നറിയാവും. ഇതുപോലുള്ള കറികളൊക്കെ എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കണേക്കാളും കൂടുതൽ ഇഷ്ടം ചുമ്മാ കഴിക്കാനാണല്ലോ. കായയും കൂർക്കയും നമ്മുടെ വീട്ടിലുണ്ടായതാണ്, നമ്മൾ വളമൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടേസ്റ്റ് കൂടും. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കൂർക്കയും കായയും കിട്ടുമ്പോൾ ഇത് ഇതുപോലെയുള്ളൊരു കറി തയ്യാറാക്കി നോക്കൂ. ഈ കൂർക്കയുടെയും കായയുടെയും സീസണാണ് ഇപ്പോൾ, എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇത് അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ. എല്ലാ ചേരുവകളുടെയും ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോയുമായി പിന്നീട് വരാം. നന്ദി.